ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് പോകാൻ പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. നമുക്കിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകാം. അതിന് മുമ്പായി നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. ഇപ്പം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഇടമാണ്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. എൻട്രി ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 20 രൂപ ആണ്, പിന്നെ പിള്ളേർക്ക് 5 രൂപയേ ഉള്ളു. നമുക്ക് ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ്. എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. അങ്ങനെ ഇപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തേക്കാണ്. ഇപ്പം 120 രൂപ ആയിട്ടുണ്ട് ടിക്കറ്റിന്. ഒരാൾക്ക് 20 രൂപ വെച്ച് 6 പേരുണ്ട് ഞങ്ങളിപ്പോൾ. നമുക്ക് ബാക്കിയുള്ള ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടാം, നമുക്ക് അവന്മാരെയൊക്കെ പരിചയപ്പെടാം. അതുകൊണ്ട് അക്ഷയ്, ഗോകുല്, ആഷിക്ക്, സൂര്യ, അപ്പൊ അമ്മ അവരെയൊക്കെ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയി ഇവിടുത്തെ കാഴ്ചയെല്ലാം കാണാം. ഇപ്പൊ നമ്മള് നേരെ കയറി വരുമ്പോ തന്നെ ചിൽഡ്രൻസ് പാർക്ക് ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളത്. നമ്മൾ വന്നു കഴിയുമ്പം ഇടത്തെ സൈഡിലായിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ കൂട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഏരിയകളിലൊക്കെ കറങ്ങാൻ വേണ്ടി ഉള്ള ഒരു ട്രെയിൻ കൂട്ടാണ്. ഇപ്പം അത് ഓഫായിരിക്കുകയാണ്. ഇപ്പം ട്രെയിൻ ഒന്നും കാണുന്നില്ല. ട്രെയിൻ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം എന്തായാലും ആ ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫുള്ള് ട്രെയിൻ പാളങ്ങളൊക്കെ ഉണ്ട്, അതുവഴി നമുക്ക് കറങ്ങി പോകാൻ പറ്റും. ഇതൊരു ചെറിയൊരു പിള്ളേർക്ക് പറ്റിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാം നമുക്ക്. അങ്ങനൊരു സൈറ്റാണിത്. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ പോയി കഴിയുമ്പോൾ ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട്, അതും കൂടെ നമുക്ക് നേരെ പോയി കാണാം. അങ്ങനെ നമ്മൾ നേരെ വന്നു കഴിയുമ്പോൾ ഇവിടെ തന്നെ കുറേ ഇതുണ്ട്. ലോട്ടസ് ഫൗണ്ട്, പിന്നെ കിഡ്സ് പ്ലേ ഏരിയ, അതൊക്കെ നമ്മളിപ്പോൾ കണ്ട്. ജോയ് ട്രെയിനാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ലോട്ടസ് ഫൗണ്ടൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാം. ഇവിടുത്തെ മരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഇവിടുത്തെ മരങ്ങൾ ഒത്തിരി നാൾ പഴക്കമുള്ള ഒത്തിരി ഒത്തിരി മരങ്ങളുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടുത്തെ മരങ്ങൾ ഒത്തിരി ഒത്തിരി കാലം പഴക്കമുള്ള മരങ്ങളാണ്. ഒത്തിരി ഫോറിനേഴ്സ് ഒക്കെ ഇവിടെ എല്ലാം വരും. പോണ്ടിച്ചേരിയിൽ തന്നെ നല്ല പെട്ടെന്ന് ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ. അതുകൊണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ബ്രിഡ്ജ്. ബ്രിഡ്ജിനുള്ളിലേക്ക് നമ്മൾ കയറുകയാണ്. അതിന്റെ രണ്ട് സൈഡും ലോട്ടസ് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ സൈഡും ഈ സൈഡും. പക്ഷെ ഇവിടെ ലോട്ടസ് ഒന്നും കാണുന്നില്ല. നമുക്ക് എന്തായാലും ഇനിയും കുറെ കാഴ്ചകളുണ്ട് ഇവിടെ തന്നെ കാണാനായിട്ട്. നമുക്കതെല്ലാം കാണാം. അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട്
വേറൊരു ഗാർഡൻ കൂട്ടൊക്കെ ഉണ്ട്. ഫുള്ള് ചെടികളും മരങ്ങളുമാ, നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുമല്ലോ. ഇത് വൈബ് തന്നെയാണ് കേട്ടോ. നമുക്കിനി അടുത്തതായിട്ട് ഗ്രീൻ ഹൗസിലേക്ക് പോവാം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പുറമേ കണ്ട കാഴ്ചകളാണ്, നമുക്ക് ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇവിടെയും ഇതേ കൂട്ടം തന്നെ ഓരോ ഗാർഡനാണ്, ഓരോ ചെടികളാണ്. ചെടി എന്താന്ന് അറിയത്തില്ല കേട്ടോ. നമുക്ക് എന്തായാലും നോക്കി നോക്കാം എന്തൊക്കെയാണ്. നല്ല നല്ല ഓരോ ചെടികളുണ്ട്. മച്ചാ, ഇന്റെ ചെടിയുടെ നെയിം എന്നാ തരുമോ? ഇത് ഓർക്കിഡ് ആണ് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓർക്കിഡ് ആണ്. ഈ ചെടിയുടെ പേര് ഓർക്കിഡ് എന്നാണ്. പിന്നെ ഡ്രസീന, ഡ്രസീന എന്ന് പറഞ്ഞൊരു ചെടിയാണിത്. നമ്മൾ അവിടുത്തെ ചെടികളെല്ലാം കണ്ടു കഴിഞ്ഞു. അവിടെ വേറെ കുറെ ചെടികളുണ്ട്, അതിന്റെ പേരൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അത് എന്തോന്നും അറിയില്ല. നമുക്കിനി അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. പിന്നെ ഗ്രീൻ ഹൗസിനെ കുറിച്ച് കണ്ട് ഇവിടെ എഴുതിയപ്പോ ഉണ്ട്, നിങ്ങൾ തന്നെ വായിച്ചു നോക്കൂ. ഇനി നമുക്കിവിടുള്ള മറ്റ് കാഴ്ചകളിലേക്ക് പോവാം. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല നല്ല സൈറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഈ ചെടികളെയൊക്കെ കാണാം. നല്ല നല്ല കളറാണ്. പല പല കളറ് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല രസമാണ് ചെടികളൊക്കെ. വേറൊരു മോഡൽ ചെടിയാന്ന് തോന്നുന്നു, ഇതിന്റെ പേരെന്താന്ന് അറിയത്തില്ല. ഇവിടെ ആയിട്ട് കുറെ ചെടികളുണ്ട്, നമുക്ക് പോയി നോക്കി നോക്കാം. നടുക്ക് നല്ലൊരു കാഴ്ച തന്നെയാണ്. ഒരു പൗണ്ട് കൂട്ട് വന്നിട്ട് അതിനകത്ത് വെള്ളം വരുമായിരുന്നു. ഇപ്പം വെള്ളമൊന്നുമില്ല ഒന്നും പറ. നമ്മളങ്ങനെ ചെടികളൊക്കെ കണ്ട് നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇവിടെ കാണാൻ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. ഉള്ളു പോച്ചയും ഹായ് പേടിച്ചത് പോലെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഉള്ളിലെ കാഴ്ചകൾ ഇവിടെ ഒരു വണ്ടി കൂട്ട് ഒരു പല വെച്ച് ഉണ്ടാക്കിയപ്പോ ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ നൈസൊരു സ്പോട്ടാണ് ഇതൊക്കെ. നേർമാടം കൂട്ട് വന്നിട്ട് അതിനകത്ത് അതിനകത്ത് കേറാൻ വഴിയില്ലെന്ന് തോന്നുന്നു. നോക്കി നോക്കാം. ആ നേർമാടം കൂട്ടൊരു സംഭവം, പക്ഷെ കേറാനൊന്നും വഴിയില്ല. നല്ലൊരു ഇത് രസമാണ് കാണാന്. ഇവിടുത്തെ കാഴ്ച ഇതൊക്കെയാണ്. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. നമ്മൾ നടന്നു വന്നു കഴിഞ്ഞപ്പോൾ വേണ്ട വേറൊരു ഗേറ്റ് ആണ്. നമുക്ക് ഇവിടുത്തെ ഉള്ളിൽ എന്തോ അറിയത്തില്ല, നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. നല്ല ചെടികൾ, നമ്മൾ കണ്ട ചെടികളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് പോയാൽ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഒത്തിരി ചെടികളുണ്ട് കേട്ടോ. ഒത്തിരി ഒത്തിരി നല്ല നല്ല ചെടികളുണ്ട്.
ഇത് മുകളിലോട്ട് കയറുന്ന ഒരിതാണ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഗോറില്ല ഇരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അതിൻ്റെ മുകളിലേക്ക് കയറാം നമുക്ക് മുകളിലേക്ക് കയറിപ്പോകാം എന്തുവാണെന്ന് അറിയത്തില്ല അവിടെ ഉള്ളതും വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ തന്നെ ആയിരിക്കും നമുക്ക് എന്തായാലും ഇതെല്ലാം കണ്ടിട്ട് വരാം അത് തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള കുറെ ചെടികളാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതൊക്കെ തന്നെ കേട്ടോ ഇവിടെ ആയിട്ട് കണ്ട ഒരു ഗൊറില്ല കൊച്ചിനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രൂപമൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള് ഏറ്റവും അക്വേറിയം നമുക്കിനി അടുത്തതായിട്ട് അക്വേറിയത്തിലേക്ക് പോവാം അവിടെ കാഴ്ചകളൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം അങ്ങനെ നമ്മളിപ്പോൾ അക്വേറിയത്തിലേക്ക് കയറാൻ പോവാണ് നമുക്ക് അക്വേറിയത്തിലെ കാഴ്ചകളല്ലേ നമുക്കൊന്ന് പോയി കാണാം നമുക്ക് ഓരോ മീനുകളെയും കാണാം നമ്മളിപ്പോ അക്വേറിയത്തിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവിടെ സൗണ്ട് ഒന്നും പറയാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഫാൻ്റെ ഒക്കെ സൗണ്ട് ഉള്ളതുകൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അതിനകത്ത് സൗണ്ട് ഇല്ലാതെ നമ്മൾ നൈസായിട്ട് കാണിക്കുന്നതേ ഉള്ളു പിന്നെ മീൻ ഏതാ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ തന്നെ കൊടുത്തേപ്പോ ഉണ്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിഞ്ഞിരിക്കും കാഴ്ചകളൊക്കെ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ് നമ്മളൊന്ന് കുറെ കാഴ്ചകളെല്ലാം കണ്ടു കുറെ മീനുകളെ കണ്ടു പിന്നെ വ്യത്യസ്തപരമായ കുറെ ചെടികളൊക്കെ കണ്ടു അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക ബൈ ബൈ.